ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ത്രീ പീസ് മാക്സി നൈറ്റി ഒക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ സ്ലീവിൻ്റെ ഭാഗം വളരെ എന്താ പറയുക, ചെറിയ പീസായിട്ടാണ് നമ്മൾക്ക് സ്ലീവ് കിട്ടാറുള്ളത്. അപ്പോൾ ആ ഒരു സ്ലീവിനെ ലെങ്ത്ത് കൂട്ടിയെടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. മെയിനായിട്ട് ഇതിൻ്റെ സ്ലീവിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. അതുപോലെ തന്നെ ആ ത്രീ പീസും എങ്ങനെ കട്ട് ചെയ്യാമെന്നൊക്കെ നമുക്ക് നോക്കാം, സ്റ്റിച്ച് ചെയ്യാമെന്നൊക്കെ. അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. സ്റ്റിച്ച് ചെയ്യുന്ന കാര്യമൊന്നും ഫുള്ളായിട്ടില്ല. പിന്നെ ഇതാ സ്ലീവ് ഇതേപോലെ ഞാനിതാ കൈകൊണ്ട് കാണിച്ചില്ല, സ്ട്രൈറ്റായിട്ട് വന്നിട്ട് ആമോളിൻ്റെ ഭാഗത്തേക്ക് വൈഡായിട്ടാണ് ഇതിൻ്റെ സ്ലീവ് വന്നിട്ടുള്ളത്. ബാക്ക് വശം അതേപോലെ തന്നെ ഇതാ ഇതേപോലെ സ്ട്രൈറ്റായിട്ട് വന്നിട്ട് ആമോളിൻ്റെ ഭാഗത്തേക്ക് ഇതുപോലെ വൈഡായിട്ട്. അപ്പോൾ ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. ബാക്ക് വശത്ത് പ്ലീറ്റൊന്നുമില്ല, പ്ലെയിനായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ട് പ്ലീറ്റഡാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ നെക്ക് 6 ഇഞ്ചാണ് വൈഡ്, അതുപോലെ തന്നെ ലെങ്ത്തും 6 ഇഞ്ചാണ്. പിന്നെ ഇതിൻ്റെ നമ്മുടെ ഈ ഒരു യോക്ക് ഉണ്ടല്ലോ, അത് 11 ഇഞ്ച്. അതുപോലെ തന്നെ ചെസ്റ്റ് 44 ഇഞ്ച്. അപ്പോൾ ഇതിൻ്റെ സൈസ് 44 ഇഞ്ചാണ്. പിന്നെ സ്ലീവ് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ ഒരു ചാർട്ട് പേപ്പറിലോ ന്യൂസ് പേപ്പറിലോ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതുപോലത്തുള്ള സ്ലീവൊക്കെ റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി, നല്ല ക്ലിയർ ആയിട്ട് തന്നെ ഈ ഒരു പേപ്പർ കട്ടിങ് വെച്ചിട്ട് നമുക്ക് ക്ലിയർ ആക്കി എടുക്കാം കേട്ടോ. പിന്നെ 20 ഇഞ്ച് പേപ്പർ നടുമടക്കിയിട്ട് 10 ഇഞ്ചാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരു പീസിലാണ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു 44 ഇഞ്ചിന് 10 ഇഞ്ചാണ് ഞാനിതിൻ്റെ വീതി കൊടുത്തിട്ടുള്ളത്. ഇവിടെ നിന്ന് ഇങ്ങനെ 4 ഇഞ്ചിലേക്ക് വൈഡായിട്ട് നമ്മൾ സാധാരണ മാർക്ക് ചെയ്യുന്ന പോലെ ഒരു വശം മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് 7 ഇഞ്ച് ഇങ്ങനെ 10 ഇഞ്ചിലേക്ക് 4 ഇഞ്ച് വൈഡിൽ രണ്ടും ഏകദേശമല്ല ഒരുപോലെയാണ് ഇതിൻ്റെ ആമോള് ഭാഗത്തേക്ക് കറക്റ്റായിട്ട് വരിക. 15 ഇഞ്ച് ലെങ്ത്ത് എടുത്തിട്ടുണ്ട്, 10 ഇഞ്ച് ബോഡി വണ്ണല്ല സ്ലീവിൻ്റെ വണ്ണം ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. പിന്നെ ഇതാ ഇതുപോലെ 4 ഇഞ്ചാണ് ഈ ഒരു 7 ഇഞ്ചിന്ന് ഈ 10 ഇഞ്ചിലേക്ക് കൊടുത്തിട്ടുള്ളത്. 7 ഇഞ്ചാണ് സ്ലീവിൻ്റെ മെയിനായിട്ടുള്ള ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ 10 ഇഞ്ചിലേക്ക് മാർക്ക് ചെയ്യുമ്പോൾ അങ്ങനെ 5.5 ഇഞ്ചായിട്ടാണ് നമ്മൾക്ക് കിട്ടുന്നത്. നമ്മുടെ സൈസിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്താം. 6 ഇഞ്ചാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ സ്ലീവിനനുസരിച്ചിട്ട് മാർക്ക് ചെയ്യാം. പിന്നെ 4 മടക്കാക്കിയിട്ട് നമ്മളെ ക്ലോത്ത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വേസ്റ്റൊക്കെ ഒന്ന് വെട്ടി കളയുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് വശം എപ്പോഴും ആദ്യം തന്നെ കട്ട് ചെയ്ത് പോവാതെ ഇതുപോലെ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു 2.5 ഇഞ്ചെങ്കിലും കൂടുതലിടുക. 56 ഇഞ്ചാണ് നമ്മളെ ഇതിൻ്റെ ലെങ്ത്ത്. ബാക്ക് വശം ക്ലിയർ ആക്കി വെച്ചിട്ടുള്ളത് ചെറിയ പൂക്കളായതുകൊണ്ട് നണ്ട് മടക്കിയിട്ട് ഒരു പ്രശ്നമില്ല കേട്ടാ. പിന്നെ അതുപോലെ തന്നെ പ്രിൻ്റൊന്നും കേടായി പോവില്ല. 18 ഇഞ്ചാണ് നമ്മുടെ ഈ ഒരു മാക്സിൻ്റെ കറക്റ്റ് അളവ്. ഇതിനൊന്ന് മാർക്ക് ചെയ്തിടുന്നത് നല്ലതാണ്. ബാക്കിയുള്ള ഭാഗം അവിടെ കിടക്കട്ടെ. പിന്നെ ഇതാ ഷോൾഡർ 7.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ താഴേക്കും 7.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അപ്പോൾ ആമോളുടെ ഭാഗം ഇതുപോലെ മാത്രമേ ചെയ്യണുള്ളൂ. പിന്നെ 13 ഇഞ്ചാണ്, 12 ഇഞ്ച് 44 ഇഞ്ച് സൈസാകുമ്പോൾ 12 ഇഞ്ച് ബോഡി വണ്ണം അതിലേക്ക് 1 ഇഞ്ചും കൂടി ചേർത്ത് കൊടുത്തിട്ട് 13 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു രീതിയിൽ 1.5 ഇഞ്ച് വൈഡായിട്ട് നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിന് വേറെ രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. പിന്നെ ബോഡി ഷേപ്പ് വരുന്ന ഭാഗം 14 ഇഞ്ചോ 15 ഇഞ്ചോ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ ബാക്ക് വശത്തിൻ്റെ നെക്കാണ്, നെക്കിന് നമ്മൾക്ക് 3 ഇഞ്ച് മാർക്ക് ചെയ്യാം, ബോക്സ് ചെയ്ത് കൊടുക്കാം. ഇവിടെ 3 ഇഞ്ചാണ് രണ്ട് ഭാഗത്തേക്കും കൊടുത്തിട്ടുള്ളത്. ചെറിയൊരു നെക്കാണ് കൊടുക്കുന്നത്. ബാക്ക് വശമാണെങ്കിലും നമ്മുടെ ഒരു യോക്കിൻ്റെ ഭാഗം ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. കാരണം സ്ലീവ് അതിൽ കറക്റ്റ് ആയിട്ട് കിട്ടും, കറക്റ്റായിട്ടല്ല അതിൽ ഉൾക്കൊള്ളുന്നു മനസ്സിലാക്കാനാണ് കേട്ടത്. പിന്നെ നമ്മൾ സ്ലീവിനെ അളവെടുക്കുന്നത് ഈ ഒരു 18 ഇഞ്ചിന് ഇങ്ങനെയാണല്ലോ മാർക്ക് ചെയ്യുക. ഇതാണ് നമ്മുടെ കൺഫ്യൂഷൻ ആകെ ഉള്ള ഒരു ഭാഗം. അപ്പോൾ ഇതിൽ ആൾ ആവശ്യപ്പെട്ടിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പിന്നെ 7.5 ഇഞ്ച് വരുന്ന ഈ ഒരു ഭാഗത്ത് ഇവിടെ നിന്ന് തന്നെ നമ്മൾക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും.
ഏഴര ഇഞ്ച് വേണ്ട സ്ലീവിന്, 7 ഇഞ്ചല്ലേ നമ്മൾ മാർക്ക് ചെയ്തത്. അപ്പോൾ ആ ഒരു 7 ഇഞ്ച് ഇതുപോലെ വെച്ച് കൊടുത്താൽ തന്നെ മതി. 11 ഇഞ്ച് വരുന്നില്ല, 10 ഇഞ്ചാണ് നമ്മൾക്ക്. നമ്മുടെ ഈ ഒരു സ്ലീവിൻ്റെ വണ്ണം എന്ന് പറയുന്നത് 10 ഇഞ്ചല്ലേ. ഇപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്തെടുത്താൽ നമ്മൾക്ക് സ്ലീവ് എന്താ പറയുക, പരമാവധി ലെങ്ത്തിൽ നമ്മൾക്ക് ഈ ഒരു 3 പീസ് നൈറ്റിക്ക് കിട്ടും, അല്ലെങ്കിൽ മാക്സിക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ റെഡിയായിട്ട് ഇരിക്കൂട്ട. പിന്നെ നമ്മൾക്ക് നമ്മുടെ ബാക്ക് വശം ഇതുപോലെ വേണമെന്നുണ്ടെങ്കിൽ അതിനാണ് 2 രീതിയിൽ കട്ട് ചെയ്ത് വെച്ചത്. ഇതുപോലെ ആണെങ്കിലും നമ്മൾക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ബാക്ക് വശം കട്ട് ചെയ്തെടുക്കാട്ടാ. അപ്പോൾ മനസ്സിലായില്ലേ എന്തിനാണ് ഇതിങ്ങനെ കട്ട് ചെയ്തതെന്ന്. അപ്പോൾ ഇതുപോലെ ഒരു പേപ്പർ കട്ടിങ് ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമ്മൾക്ക് സ്ലീവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ ഷോൾഡർ 1/2 ഇഞ്ച് പോകുമ്പോൾ 7.5 ഇഞ്ചല്ലേ നമ്മൾ എടുത്തത്. അപ്പോൾ 7 ഇഞ്ച് നമ്മൾക്ക് നമ്മൾ സ്ലീവിന് എടുത്തത് കറക്റ്റാണ് കേട്ടോ. പിന്നെ ഇതുപോലെ നമ്മൾ സ്ലീവ് അവിടെ തന്നെ വെച്ചിട്ട് ഈ ഒരു നമ്മളെ കറക്റ്റ് അളവ് വെച്ച് നമ്മൾക്ക് ബാക്ക് വശം മാർക്ക് ചെയ്ത് തന്നെ കട്ട് ചെയ്തെടുക്കാം. അടിഭാഗം 18 ഇഞ്ച് ഉണ്ടാവും, അതിലേക്ക് ആ 18 ഇഞ്ചിലേക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബാക്ക് വശം ഞാൻ സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടില്ല, കട്ട് ചെയ്തെടുക്കാതെ സ്ലീവ് മാത്രം കട്ട് ചെയ്തെടുക്കാതെ ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്തിട്ട് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഫ്രണ്ട് വശം നമ്മൾ മാർക്ക് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ കാരണം ആ സ്ലീവിൻ്റെ കൺഫ്യൂഷൻ തീർക്കാനാണ് കേട്ടോ. എങ്ങനെയാണ് നമ്മൾ നോക്കാം നമുക്ക്. പിന്നെ യോക്ക് ഇതുപോലെ 7.5 ഇഞ്ചിന്ന് 11 ഇഞ്ചിലേക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട് ബാക്ക് വശം കട്ട് ചെയ്ത ഭാഗത്തുനിന്ന് കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ 3 ഇഞ്ച് ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്തു, 6 ഇഞ്ച് താഴേക്കും മാർക്ക് ചെയ്തു. ബോക്സ് ചെയ്തെടുക്കാം. പതിനൊന്നിഞ്ചിലേക്കും നമുക്ക് 3 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം. ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്യുക ആ 3 പീസ് കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ നെക്കിന് പോയിൻ്റ് ചെയ്ത ഭാഗത്തുനിന്ന് 1 ഇഞ്ച് മേലോട്ട് മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്നാണ് നമ്മൾ ഈ 1.5 ഇഞ്ചിലേക്ക് ലൈൻ ഇടേണ്ടത്. അതുപോലെ തന്നെ നെക്കും ആ 1 ഇഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു ഭാഗം ഏത് രീതിയിൽ നമുക്ക് കട്ട് ചെയ്യാലോ. സാധാരണ നമ്മൾ എന്താ പറയുക, ചുരിദാർ കട്ട് ചെയ്യുന്ന പോലെ തന്നെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സാധാ സ്ലീവ് വെച്ച് സ്റ്റിച്ച് ചെയ്യാലോ. അപ്പോൾ ഇതിൻ്റെ കട്ടിങ്ങിനുള്ള വ്യത്യാസമാണ് ഈ ഒരു സ്ലീവിന് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ കട്ട് ചെയ്തെടുത്ത പീസ് നമുക്ക് ബാക്ക് പീസിനൊക്കെ ഇട്ട് കൊടുക്കാം. അതുപോലെ ക്രോസിലൊക്കെ കട്ട് ചെയ്തിട്ട് ഇപ്പോൾ പീസൊക്കെ കട്ട് ചെയ്തെടുത്തു. ഇനിയിപ്പോൾ നമുക്ക് യോക്കിനെ നമ്മൾക്ക് ബോഡീനോട് ചേർത്ത് വെക്കാം. ഇപ്പോൾ സ്ലീവ് കട്ട് ചെയ്യുന്നതും കൂടി നമ്മൾക്ക് നോക്കാനായിട്ടുണ്ട്. സ്ലീവിൻ്റെ ഭാഗമാണിത്. ഇപ്പോൾ ചെറിയ സ്ലീവാണല്ലോ നമ്മൾ കട്ട് ചെയ്തിട്ട് കാണാറുള്ളത്. അപ്പോൾ ആ ചെറിയ സ്ലീവ് വെക്കുമ്പോൾ ഈ ഒരു ഭാഗമാണ് നമ്മൾക്ക് ആ മാർക്ക് ചെയ്തിട്ടൊക്കെ കാണാറുള്ളത്. ഇതാണ് കൺഫ്യൂഷൻ വരുന്ന ഭാഗം. അപ്പോൾ ഇതിനെ ചെറിയ സ്ലീവാണെങ്കിലും നമ്മൾക്ക് ഈ ഒരു പേപ്പർ കട്ടിങ് വെച്ചിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കാണിക്കാനായിട്ടാണ് ഞാൻ ആദ്യം ആ വലിയ പീസ് കട്ട് ചെയ്ത് മാറ്റാതെ ഇരുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു ഫ്രണ്ടിൻ്റെ ആവശ്യപ്രകാരമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതാ ഈ ഒരു ഭാഗത്തുനിന്ന് നമ്മൾ ഈ ഒരു സ്ലീവ് കട്ട് ചെയ്ത ഭാഗത്തുനിന്ന് ഇതുപോലെ മാർക്ക് ചെയ്ത് ബോഡി പാർട്ടും ക്ലിയർ ആക്കിയെടുക്കാം. അപ്പോൾ ഇത് വേസ്റ്റാണ്. ആ വേസ്റ്റ് ഭാഗം ഇതുപോലെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റാം നമുക്ക്.
ഇതിനെ മാറ്റാം. അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്ത ഭാഗം കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ സ്ലീവും അതുപോലെ തന്നെ പീസുകളും ഒക്കെ റെഡി ആയിട്ടുണ്ട്. യോജിപ്പിക്കുന്ന ഭാഗം നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് പ്രത്യേകം ഒന്നും എന്താ പറയുക, ടേപ്പ് വെച്ചിട്ടൊന്നും ക്ലിയർ ആക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ നീക്കി വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാം. അപ്പോൾ സെൻറ്ററിലുള്ള പീസിലാണ് ഇതുപോലെ നമ്മൾ ചുരുക്കിട്ട് കൊടുക്കേണ്ടത്. ആ ചുരുക്കുള്ള ഭാഗമാണ് കേട്ടോ ഇത്. പിന്നെ നമുക്ക് ചെസ്റ്റിൻ്റെ അളവ് കൃത്യമാണോ എന്ന് നോക്കാം. ആദ്യം 18 ഇഞ്ചല്ലേ നമ്മുടെ ഈ ഒരു മാക്സിൻ്റെ അളവെന്ന് കറക്റ്റായിട്ട് നോക്കാം. അപ്പോൾ ഇത് ഞാൻ ഇതിൻ്റെ എന്താ പറയുക വൈഡ് അളവെടുക്കാനായിട്ട് വെച്ചൊരു മാക്സിയാണ്. അപ്പോൾ കറക്റ്റ് നമുക്ക് 18 ഇഞ്ചാണ് വേണ്ടത്. നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത അതേപോലെ തന്നെ അപ്പോൾ നൈറ്റിയിൽ നമ്മുടെ ഈ ഒരു മാക്സിയിൽ വെച്ചിട്ട് ഞാൻ എടുക്കാനുള്ള കാരണം എന്താ പറയുക, പ്രാക്ടിക്കലായിട്ട് തന്നെ നിങ്ങൾക്ക് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കറക്റ്റ് അളവ് വെച്ചിട്ട് തന്നെ മാർക്ക് ചെയ്യുക. അപ്പോൾ എന്തായാലും നമ്മൾ ഒരു നമ്മൾ ചെയ്യണ ഒരു മാക്സി കറക്റ്റായിട്ട് തന്നെ കിട്ടിക്കോളും. കട്ട് ചെയ്തെടുക്കുന്ന ഈ ഒരു പീസ് ഫ്രണ്ട് വശം നമ്മൾക്ക് ഷേപ്പ് ചെയ്തിട്ടൊന്നും അല്ല കട്ട് ചെയ്യണത്. കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഷേപ്പ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് ഈ ഒരു കട്ട് ചെയ്യുന്ന പീസ് ഉണ്ടല്ലോ, ഇതിന് നമ്മൾക്ക് സ്ലീവിനായിട്ട് ഉപയോഗിക്കാം. സ്ലീവിന് ലെങ്ത്ത് കൂട്ടാനായിട്ട് ഇപ്പോൾ സാധാരണ കാണുന്ന രീതിയിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സ്ലീവ് ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തത്. ചെറിയ സ്ലീവ് കിട്ടുകയാണെങ്കിലും നമ്മൾക്ക് ഇതിനെ എങ്ങനെ ലെങ്ത്ത് കൂട്ടാമെന്ന് നോക്കാട്ടെ. പിന്നെ ഇതുപോലെ ചെസ്റ്റിൻ്റെ അളവ് സ്റ്റിച്ച് ചെയ്യുന്ന രീതിയിൽ അതിന് കയറ്റി കയറ്റി വെച്ചിട്ടുണ്ട്. 13 ഇഞ്ച് തന്നെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇടയിൽ നമ്മൾക്ക് ഇതുപോലെ കറക്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ തീരെ എന്താ പറയുക, നമ്മുടെ ഈ ഒരു മാക്സി ആയാലും നൈറ്റി ആയാലും കറക്റ്റ് തന്നെ കിട്ടും. എന്താ ഹാമോളും അതുപോലെ തന്നെ ഈ ഒരു ഭാഗമൊന്നും കുടുങ്ങി ടൈറ്റായിട്ട് ഒന്നും വരില്ല. നല്ല കൃത്യമായിട്ട് തന്നെ കിട്ടൂട്ടാ. പിന്നെ നമ്മൾക്കിത് ആ സ്ലീവ് കറക്റ്റാക്കി എടുക്കുക. നമ്മുടെ ഒരു പേപ്പർ കട്ടിങ്ങിൽ ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി. സൈഡിൽ നിന്ന് കിട്ടിയ പീസിൽ നിന്നൊക്കെ കട്ട് ചെയ്തിട്ട് ലെങ്ത്ത് കൂട്ടാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സ്ലീവൊക്കെ കറക്റ്റായിട്ട് കിട്ടും. പിന്നെ സ്ലീവ് എന്താ പറയുക, പീസുകളൊക്കെ ഒന്ന് നമ്മൾക്ക് ക്ലിയർ ആയിട്ട് എടുക്കട്ടെ. ഇതിന് നമ്മൾക്കൊരു എന്താ പറയുക പ്ലെയിന് ഷീലെടുത്തിട്ടുണ്ട്. ഇതുപോലെ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മടക്കുവശമൊക്കെ ഒരുപോലെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ക്ലിയർ ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. എങ്ങനെയെങ്കിലുമൊക്കെ വെച്ചിട്ട് കട്ട് ചെയ്യരുത്, ഇതുപോലെ വെച്ചിട്ട് കട്ട് ചെയ്യുക. രണ്ട് പീസും അതുപോലെ തന്നെ ടൈറ്റായിട്ട് നിൽക്കുന്ന ഭാഗം ടൈറ്റായിട്ട് തന്നെ കട്ട് ചെയ്യുക, വൈഡായിട്ട് നിൽക്കുന്ന ഭാഗം വൈഡായിട്ട് കട്ട് ചെയ്യുക. ഇതുപോലെ നമ്മൾക്ക് ബാക്കിയുള്ള ഭാഗം കൂടി കട്ട് ചെയ്തിട്ടെടുക്കാം. ക്രോസിൽ ഒന്നും വരാതെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ കിട്ടുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾക്ക് നല്ല വശം ചേർത്ത് വെച്ചിട്ട് പിന്നെ ഇതിനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിൻ്റെ പ്രിൻ്റ് അതാ നല്ല വശം ഉള്ളിലേക്ക് ആക്കിയിട്ട് ഞാൻ ഇതാ ഈ ഒരു വിരൽ വെച്ച് കാണിക്കുന്നുണ്ടല്ലോ, ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. സെൻറ്ററൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് പതുക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ബാക്ക് പീസൊന്നും കട്ട് ചെയ്യണതൊന്നും ഞാൻ കാണിക്കണില്ല. ഒരു പീസ് വെച്ചിട്ട് ഒരു എന്താ പറയുക ഒന്ന് മേലെ സ്റ്റിച്ച് ചെയ്യുന്നത് മാത്രമേ കാണിക്കണുള്ളൂ. ഷോൾഡർ കൂട്ടിയതിന് ശേഷം അടിഭാഗം സ്ലീവൊക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷം അടിഭാഗം ക്ലിയർ ആക്കി എടുക്കട്ടെ. നമ്മൾ 2.5 ഇഞ്ച് കൂടുതലൊക്കെ വെച്ചതല്ലേ. സ്റ്റിച്ച് ചെയ്ത് സൈഡൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ക്ലിയർ ആക്കി കൊടുത്താൽ മതി. ആദ്യം തന്നെ ഫ്രണ്ട് പീസ് കട്ട് ചെയ്ത് കറക്റ്റാക്കി എടുക്കാതിരിക്കുക. 2.5 ഇഞ്ച് എന്തായാലും കൂടുതൽ എടുക്കുക. 2 or 2.5 ഒക്കെ കൂട്ടിയെടുക്കുക, അല്ലെങ്കിൽ തീരെ കട്ട് ചെയ്ത് കളയാതെ ഇരിക്കുക. ലാസ്റ്റ് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം ബാക്കി കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. പീസൊക്കെ
സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അയാൻ ചെയ്യുമ്പോൾ തന്നെ ഒരു പൈപ്പിങ്ങൊക്കെ വന്ന് കിട്ടും ഇതിൽ. പിന്നെ നമ്മൾക്ക് ലേസ് വേണമെങ്കിൽ വെക്കുക, അതുപോലെ തന്നെ പൈപ്പിങ് വെച്ച് കൊടുക്കുക ഒക്കെ ചെയ്യാം. ഇതൊന്നും ഇവിടെ ഞാൻ വെച്ചിട്ടില്ല. പിന്നെ ഇതുപോലെ വെക്കാനായിട്ട് ക്ലിയർ ചെയ്യാൻ ഇതാ ഒരു മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തയ്യൽ തുമ്പിനായിട്ട് ഇതിൻ്റെ മേലെ വെച്ച് കൊടുത്താൽ ഈസി ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് കഴിയും. പിഞ്ച് ചെയ്യുകയാണെങ്കിൽ അതുപോലെ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ട് ലൈന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോയിൽ സ്ലീവിനെ കുറിച്ചൊക്കെ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കില്ല എന്ന് വിചാരിക്കണം. പിന്നെ ഇതാ രണ്ടാമത്തെ ലൈൻ നമ്മൾ ചെയ്യുമ്പോൾ ആ ഫോട്ടിനനുസരിച്ചിട്ട് ചെയ്ത ലൈന് തെറ്റാതെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് കഴിയും. രണ്ട് സൈഡ് ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി സ്ലീവൊക്കെ വെക്കുന്ന ഭാഗം നമുക്കൊന്ന് നോക്കാം. ഒന്ന് യോജിപ്പിച്ച് വെച്ച് നോക്കാം. സ്റ്റിച്ച് ചെയ്യണമൊന്നുമില്ല കേട്ടോ, നിങ്ങൾ ഇതുപോലെ തന്നെ വെച്ച് നോക്കണേ ഉള്ളൂ. ഇതുപോലെയാണ് സ്ലീവ് വരുന്നത്. സ്റ്റിച്ച് ചെയ്യാനൊക്കെ നല്ല ഈസി ആയിരിക്കും. ഷോൾഡറൊക്കെ കൂട്ടി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സ്ലീവൊക്കെ വെച്ച് കൊടുക്കുക. സ്ലീവ് വെച്ച് കൊടുക്കുന്ന സമയത്ത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് പിടിച്ച് വലിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു കോർണറിൽ, ഈ ഒരു കോണ് വരുന്ന ഭാഗത്ത് കറക്റ്റായി സൂചി കുത്തി നിർത്തിയിട്ട് തിരിച്ച് വെച്ചിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ ഇതിൽ ശ്രദ്ധിക്കാനായിട്ടുള്ളത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത്. പിന്നെ സെൻറ്ററിൽ മാത്രം ചുരുക്കിട്ട് കൊടുക്കാനായിട്ട് അതും ശ്രദ്ധിക്കുക. പിന്നെ ബാക്ക് വശം ഇതാതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. പീസൊക്കെ വെച്ചിട്ട് ഇനി ഒന്ന് പതിച്ചടിച്ച് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും, ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കില്ല എന്ന് വിചാരിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കില്ല എന്ന് വിചാരിക്കണം. ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബൈ.